അതേ ഓപ്പറേഷൻ തുടരുകയാണ്. അതേ ഓപ്പറേഷൻ തുടരുമ്പോൾ ഞങ്ങൾ ഇന്നലെ മീറ്റിംഗിൽ ആലോചിച്ച കാര്യം, ചാലിയാർപുഴയിൽ ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് 3 ജില്ലയിലുണ്ട്. കോഴിക്കോട് ഫറോക്കിലാണ് ചെന്ന് അടിയിൽ നിന്ന് കടലിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ കോഴിക്കോട്, മലപ്പുറം, അതുപോലെ തന്നെ ചാലിയാർപുഴയുടെ ഭാഗമല്ല 8 പോലീസ് സ്റ്റേഷൻ. ഈ 8 പോലീസ് സ്റ്റേഷൻ പരിധി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. ആ തെരച്ചിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇന്നലെ തന്നെ അത് നന്നായി പോയിട്ടുണ്ട്. ഇപ്പം 8 പോലീസ് സ്റ്റേഷനും ഒരു പോലീസ് ഹെഡ് ഉണ്ടാവുമല്ലോ. ആ പോലീസ് ഹെഡിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ വെച്ചാണ് തിരയുന്നത്. അതിൽ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പുഴ അറിയുന്നവരെ അതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പുഴയുടെ ഓരോ ഭാഗവും അറിയുന്നവരുണ്ട്. അതവിടുത്തെ നാട്ടുകാരാണ്. അവർക്ക് പുഴയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം. ആ പുഴയുടെ സ്വഭാവം അറിയുന്നവരെ ഇതിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അപ്പോൾ അവരുകൂടിയുള്ള ഒരു ടീമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചാണ്, 4 മൃതദേഹങ്ങളാണ് കിട്ടിയത്. 4 മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ അതിൽ 3 മലപ്പുറം ജില്ലയിൽ നിന്ന്, 14 മിനിഞ്ഞാൽ നമുക്ക് കിട്ടി. 14. അപ്പോൾ ഇന്നലെ അത് 4. ഇന്ന് നല്ല നിലയിലാണ്. ഇന്നലത്തെയും മിഞ്ഞാനത്തെയും അതിനു മുമ്പുള്ള ദിവസമൊക്കെ പ്ലാൻ ചെയ്തതുപോലുള്ള കാര്യം തന്നെയാണ്. സോണായി തിരിച്ച് പ്ലാൻ ചെയ്യുന്നത്. സോണിൽ ഞങ്ങൾ നൽകുമ്പോൾ പൊതുവേ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാ സോണിലും ഒരുപോലെയല്ല ആളുകളെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. 1300 വരുന്നവരുണ്ട്. ഞാൻ എൻ്റെ കണക്കൊക്കെ പറഞ്ഞാണ്, ഇനി ആവർത്തിക്കുന്നില്ല. അതിൽ കൂടുതൽ നമുക്ക് സാധ്യതയുള്ള ഇടങ്ങളിലെ കൂടുതൽ ആളുകളെ ഡിപ്ലോയ് ചെയ്തു. അതുപോലെ തന്നെ സംവിധാനങ്ങൾ നൽകി. ആ സംവിധാനങ്ങൾ നൽകി മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണുള്ളത്. മാക്സിമം എന്തൊക്കെ ചെയ്യാനാകും അതൊക്കെ ചെയ്യും. ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോകുന്നുണ്ട്? അല്ല, അൺഐഡന്റിഫൈഡ് ബോഡി ഉണ്ട്, അതിൽ ബോഡി പാർട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ബോഡി പാർട്സിൻ്റെ എണ്ണം വെച്ചുകൊണ്ട് അതൊരു ബോഡിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ചെറിയ സംശയം പലരും പ്രകടിപ്പിച്ചു, ഇത്ര ബോഡി പാർട്സ് ഇല്ല അപ്പോൾ ഇത്ര മൃതദേഹമല്ല. അങ്ങനെയല്ല, ഒരു മനുഷ്യൻ്റെ തന്നെ ബോഡിയുടെ വിവിധ പാർട്ട് ആയിട്ട് ലഭ്യമാകാം. ഇപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗം ലഭ്യമാകാം. അതൊക്കെ ഒരു ബോഡി എന്നേ നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ DNA ടെസ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കൈ, അതിപ്പോൾ വലത് കൈയാണെങ്കിൽ, ഒരു 5 ബോഡി പാർട്ട്, 5 വലത് കൈകളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് 5 ബോഡിയായിട്ട് കണക്കാക്കാം. എന്നാൽ ഒരു 3 വലത് കൈയും ഒരു 3 ഇടത് കൈയും അല്ലെങ്കിൽ 2 ഇടത് കൈയും ആണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. ചിലപ്പോൾ അത് 5, ചിലപ്പോൾ അത് 3, ചിലപ്പോൾ അത് 2. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് DNA ടെസ്റ്റും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബോഡി പാർട്സ് കിട്ടിയത് നമുക്ക് അതിനെ ഒരു ബോഡിയായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ മിസ്സിംഗ് കണക്കിൽ ഇന്നലെ മുഖ്യമന്ത്രി റേഷൻ കാർഡും നോക്കി, അതോടൊപ്പം മറ്റ് ക്രോസ് ചെക്കിങ്ങുകൾ നടത്തുന്നു. അതോടൊപ്പം ടൂറിസ്റ്റുകൾ ഉണ്ടോ എന്ന് DTPC സംവിധാനം വഴി നോക്കുന്നു. അതിഥി തൊഴിലാളികൾ ഉണ്ടോ എന്ന് നോക്കുന്നു. അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ ഓരോ പ്ലാന്റേഷൻ്റെ അവിടെയും എത്രയുണ്ട് എന്നുള്ള ഒരു കൃത്യമായ ലിസ്റ്റ് ഇനി അതിന് പുറമേ ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ നോക്കുന്നുണ്ട്. DGP ഹരികുമാർ പറഞ്ഞത് 400 പേര് മിസ്സിംഗ് എന്ന പരാതി ജില്ലാ ഭരണകൂടം ലഭിച്ചിട്ടുണ്ടെന്നാണ്. അല്ല, നമ്മളിപ്പോൾ പൊതുവേ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഔദ്യോഗികമായ കണക്കാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ആ നിലയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമ്പുകളിലും നമ്മൾ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, ആശുപത്രികളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തി ഈ മിസ്സിംഗ് കൂടി പൊതുവേ നോക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്.